ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വീഡിയോ കണ്ട് മണി ഏൺ ചെയ്യാൻ പറ്റിയ ഒരു സൈറ്റിനെ കുറിച്ചാണ്. ഈ സൈറ്റിന്റെ പേര് സ്കാർലെറ്റ് ക്ലിക്ക് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്ത് കുറെ ആർട്സ് ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. ആർട്സ് ഒക്കെ കണ്ട് നമുക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവരുടെ പേ ഔട്ട് എന്ന് പറയുന്നത് $2 ഇവർക്ക് നമുക്ക് പേ ഔട്ട് കിട്ടുന്നതായിരിക്കും. അത് ATM സ്കിൽസ് അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ഒക്കെ ആയിട്ട് നമുക്ക് പേ ഔട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇതിനകത്ത് ഒരുപാട് ആർട്സ് ഒക്കെ വരുന്നതായിരിക്കും. അതുപോലെ ഇതിനകത്ത് റെഫറൽ പ്രോഗ്രാം ഉണ്ട്, നമുക്ക് റെഫർ ചെയ്ത് കമ്മീഷൻ ചെയ്യാനുള്ള ഒരു ചാൻസ് ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല തന്നെ നമുക്ക് വർക്ക് കിട്ടുന്ന ഒരു സൈറ്റാണ്. അതുപോലെ തന്നെ ഇതിന്റെ നമുക്ക് റിവ്യൂ ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഈ ട്രസ്റ്റ് ഫൈലിലൊക്കെ നോക്കുവാണെങ്കിൽ 3.4 റിവ്യൂ ഉള്ളൂ. പിന്നെ ഇതിന് ഒരു എന്താ പറയുക വെച്ചാൽ സജഷൻ എന്ന് പറഞ്ഞാൽ മിക്സഡ് സജഷൻ ആണ് ഇതിന് വന്നി. റിവ്യൂസ് ഒക്കെ മിക്സഡ് ആയിട്ടുള്ള റിവ്യൂ ആണ്. അതായത് കുറെ പേര് ഇതിനകത്ത് പൈസ കിട്ടിയിട്ടുണ്ട്, നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറെ പേര് ഇതിനകത്ത് പൈസ കിട്ടുന്നില്ല, ജെന്യൂൻ അല്ലെന്നും പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, കാരണം നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ഒന്നുമില്ല, ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, കാരണം നമുക്ക് $2 ആകുമ്പോൾ തന്നെ പേ ഔട്ട് കിട്ടുന്നതാണ്. പിന്നെ ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പരസ്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം എങ്ങനെയാണ് സ്കാർലെറ്റ് ക്ലിക്കിൽ ജോയിൻ ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഗൂഗിളിനകത്ത് സ്കാർലെറ്റ് ക്ലിക്സ് എന്ന് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കാണിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ഹോം പേജിലേക്ക് ആയിരിക്കും വരുന്നത്. ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് അവരെ സ്കിൽസ് വഴി, അതുപോലെ ATM പേ ഇയർ വഴിക്ക് അവർ വിഡ്രോ പൈസ തരുന്നതായിരിക്കും. അതുപോലെ $2 ആകുമ്പം നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ക്ലിക്ക് കാർഡ്സ്, അതുപോലെ ഏൺ മണി, അതുശേഷം നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്യാം. അതുപോലെ അവരുടെ മെമ്പേഴ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇനിയിപ്പോൾ നമുക്കിവിടെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് അവർ എത്ര ടോട്ടൽ പെയ്ഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഇവിടെ സ്കാർലെറ്റ് ക്ലിക്സിൻ്റെ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എത്ര ടോട്ടൽ പെയ്ഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ എത്ര മെമ്പേഴ്സ് അവിടെ ഇതിനകത്ത് ഉണ്ടെന്നൊക്കെ ഉള്ളത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ആദ്യമേ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഫുൾ നെയിം അടിച്ചു കൊടുക്കുക, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക, പിന്നെ യൂസർ നെയിം അടിച്ചു കൊടുക്കുക, അതുപോലെ നമ്മുടെ ഇമെയിൽ ID അടിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഏതിലാണ് അക്കൗണ്ട് ഉള്ളത്, ഇപ്പോൾ പേ ഇയർ ആണെങ്കിൽ പേ ഇയറിൻ്റെ ID അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ATM ആണെങ്കിൽ ATM, അല്ലെങ്കിൽ സ്കിൽ ആണെങ്കിൽ സ്കിൽ അത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ക്യാപ്ച അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ടു സ്കാർലെറ്റ് ക്ലിക്സ് എന്ന് പറഞ്ഞുള്ള ഒരു ഇത് കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മോളി രജിസ്റ്ററിൻ്റെ തൊട്ട് മുകളിൽ മുമ്പിലായിട്ട് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ യൂസർ നെയിം അടിച്ചു കൊടുക്കുക, പാസ്വേഡ് അടിച്ചു കൊടുക്കുക, പിന്നെ നമ്മുടെ ഇത് ലോഗിൻ ID അടിച്ചു കൊടുക്കുക, നമ്മുടെ ക്യാപ്ചർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നമ്മളോട് അവർ ചോദിക്കും, പറയുന്നുണ്ട് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ ഉത്തരവ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി. കാരണം നമ്മളിപ്പോൾ ഇൻ കേസ് പാസ്വേഡ് ഒക്കെ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡാഷ്ബോർഡിലേക്ക് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ എത്ര എമൗണ്ട് കിട്ടുന്നതൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം മോളി വ്യൂ ആർട്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. മോളി വ്യൂ ആർട്സ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യാത്ത നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആർട്സിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും നിയോബക്സൊക്കെ നല്ല രീതിയിൽ പേ ഔട്ട് കൊടുക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അതിനകത്തും ഇതുപോലെ വീഡിയോ നമുക്ക് വാച്ച് ചെയ്തൊക്കെ കണ്ട് നമുക്ക് പൈസ നേടാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ന്യൂബക്സിൻ്റെ ഇത് തന്നെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇവിടെ എത്ര പോയിന്റ് കിട്ടും, എത്ര നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ന്യൂബക്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുവാണ്. അപ്പോൾ ന്യൂബക്സ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മോളി വെയിറ്റ് പ്ലീസിന് ശേഷം ഒരു പച്ച നിറത്തിലുള്ള ബാർ വരുന്നതായിട്ട് കാണാൻ സാധിക്കാനാണ് മോളി. അത് ഫില്ലാകുന്നവരെ, അത് കംപ്ലീറ്റ് ആകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത ശേഷം അവർ നമുക്കൊരു ഇമേജിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ച് ഇമേജ് കാണിച്ചിട്ട് ഇതിലേതാണ് തെറ്റായിട്ടുള്ളത്, അതായത് താഴോട്ട് നിൽക്കുന്ന ഏതാ ഇമേജാണെന്നുള്ളതൊക്കെ അവർ ചോദിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും SC ഇത് ചോദിച്ചിട്ടുണ്ട്, താഴോട്ടുള്ള ഡൗൺ പിക്ചർ ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്കത് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് അടുത്ത ജസ്റ്റ് വേറെ അക്കൗണ്ട് എടുത്ത് നോക്കാം. അത് ക്ലിക്ക് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് ഇവിടെ മോളിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ വീണ്ടും ബാറ് വന്നിട്ടുണ്ട്. അപ്പം അത് ഫില്ലാകുക. ഇവിടെ ഇതിനകത്ത് കാണിക്കുന്ന സൈറ്റുകളെല്ലാം നമുക്ക് ഇതുപോലെ മണി ഏൺ ചെയ്യാൻ പറ്റിയ സൈറ്റുകളെ കുറിച്ചാണ് ഇവിടെ കാണിക്കുന്ന സൈറ്റുകളൊക്കെ. നമുക്ക് ന്യൂബക്സ് കാണിച്ച് ചെയ്യുമ്പ്, അതുപോലെ ഈ ഇപ്പോൾ കാണിക്കുന്ന ഒപ്റ്റിമൽ ബസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റിയ സൈറ്റുകളാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടാസ്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൻ്റെ നമുക്ക് മണി കിട്ടുന്നതായിരിക്കും, ക്രെഡിറ്റ് ആകുന്നതായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക്. പിന്നെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കാം പേഡ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇതുപോലെ തന്നെ കണക്ട് ക്ലിക്ക് ആൻഡ് ഏൺ, ഇതുപോലെ തന്നെ മണി ഏൺ ചെയ്യാൻ പറ്റിയ സൈറ്റുകളാണ്. ഇതിനകത്ത് കൂടുതലും തന്നെ അഡ്വർടൈസും മണി ഏൺ ചെയ്യാൻ പറ്റിയ സൈറ്റുകളുടെ അഡ്വർടൈസ്മെൻ്റ് ആണ്.
അപ്പൊ നമ്മൾ വീണ്ടും ഇതുപോലെ പച്ച ബാർ ഫീൽഡിലാകുന്നവർ നോക്കുക. അതിനുശേഷം അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒരു ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, അത് നമ്മൾ തെറ്റായിട്ടുള്ള ഇമേജ് അടിച്ചു കൊടുക്കുക, അപ്പൊ നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടായി. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇതിപ്പോ ജി പി ടി പ്ലാന്റ് ഞാൻ ഇതിന് മുമ്പ് ചെയ്ത ഒരു വീഡിയോ ആണ് ജി പി ടി പ്ലാന്റ്. ഇത് അത്യാവശ്യം നല്ല രീതി നല്ല സൈറ്റ് ആണ്. ഇതിനകത്തും അവർ നല്ല രീതിയിൽ തന്നെ പേ ഔട്ട് ഒക്കെ തരുന്ന ഒരു സൈറ്റ് ആണ്. ഇനിയിപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, നമുക്ക് മണി ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി അക്കൗണ്ട് എന്നുള്ള മുകളിൽ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ബാലൻസിൻ്റെ അവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് പൈസ ക്രെഡിറ്റ് ആയെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ എത്ര അഡ്വർടൈസ്മെന്റ് കണ്ട് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും നമുക്ക് $2 ആയി കഴിഞ്ഞാൽ മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഏതാണ് കൊടുത്തിരിക്കുന്നത് ഐ ഡി ബൈ എ ടി എമ്മിൻ്റെ ആണ്. എ ടി എമ്മിലേക്ക് നമുക്ക് $2 ആയി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ താഴോട്ട് പോയത് നമ്മുടെ റെഫറൽ ലിങ്കിൻ്റെ ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്ട് റെഫറൽ, അതായത് നമ്മുടെ ലിങ്ക് വഴി ജോയിൻ ചെയ്തവരെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഡയറക്ട് റെഫറലിനകത്ത്. അതുപോലെ ഇതിനകത്ത് റെന്റഡ് റഫൽ ഉണ്ട്, അതായത് നമുക്ക് റെന്റിന് എടുക്കാൻ സാധിക്കുന്ന റഫൽ. അതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്താണ് ഈ റെന്റഡ് റഫൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കുറിച്ച്. ഇനിയിപ്പം നമുക്ക് ഇവിടെ അവിടെ റഫറൽ ലിങ്ക് എങ്ങനെയാണ് നമുക്ക് കിട്ടണം നോക്കാം. അതിന് ഏൺ മണി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ശേഷം ലീഡർ ബോർഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പി ടി പി ലീഡർ ബോർഡ് എന്നുള്ള അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ യുവർ റെഫറൽ ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് നിങ്ങളുടെ ലിങ്ക്. ഈ ലിങ്കാണ് നമ്മൾ കോപ്പി ആൾക്കാർക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ലിങ്ക് വഴിയാണ് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് റെഫറൽ ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. ഇതുപോലെ താഴെ അവിടെ ടോപ്പ് മെമ്പേഴ്സിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, ഓരോ രാജ്യത്തെ മെമ്പേഴ്സിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നോക്കാൻ അത് ഇന്ത്യക്കാരെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതിനകത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ $2 നമുക്ക് പേ ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വീഡിയോ തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, കാരണം ട്രസ്റ്റ് പൈലറ്റിൽ ഇതിന് റിവ്യൂസ് ഇതായിട്ട് അതായത് നല്ല പോസിറ്റീവ് റിവ്യൂസും ഉണ്ട്, അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ നെഗറ്റീവ് റിവ്യൂസും ഒരുപാട് പേരുമുണ്ട്. ഒരുപാട് പേർക്ക് പേ ഔട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ പേ ഔട്ട് കിട്ടിയ ഒരുപാട് പേരുമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം കമൻറ്റും ചെയ്യുക.